स्टेशन भारतम 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 जनाधिपत्य भारतम मतेतरत्व भारतम समत्व भारतम विशाल भारतम 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 इविडे नम्मल हैंदवरुम मुस्लिंगलुम क्रैस्तवरुम ഒരു മതന്റെ പൂക്കൾ എൻ്റെ നാടിനെത്ര ശോഭനം ഇവിടെ നമ്മൾ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരു മതന്റെ പൂക്കൾ എൻ്റെ നാടിനെത്ര ശോഭനം സമതയും സഹാനുഭൂതിയും നിറഞ്ഞൊരം മതൻ നമ്മുടെ ഈ രാഷ്ട്രം 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും IKTFM റേഡിയോയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ. രാജ്യസ്നേഹം തുളുമ്പുന്ന ശിഖയുടെയും ശില്പിയുടെയും മനോഹരമായ ദേശഭക്തി ഗാനം കേട്ടുവല്ലോ. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കുമ്പോൾ അതിനൊട്ടും നിറപകിട്ടില്ലാത്തതായിരിക്കുന്നു. സമീപകാലങ്ങളിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിനത്തെ വരവേറ്റത് മഹാപ്രളയക്കെടുതിയിൽ മുങ്ങിക്കൊണ്ടായിരുന്നു. ഈ വർഷം സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളില്ല എന്നത് മാത്രമല്ല, മഹാവ്യാധിയായ കോവിഡും കൂടെയുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ IKTFM റേഡിയോ ഇന്ന് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ വാർത്താ അവതാരിക ACD-യിൽ നിന്നും ജുമാന നസ്രിൻ. നമസ്കാരം, IKTFM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജുമാന നസ്രിൻ, 8D. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ ഇന്നു സ്വാതന്ത്ര്യദിന ആഘോഷം. എല്ലാവർക്കും മെന്റിസ് കേരളയുടെ സ്വാതന്ത്ര്യദിന ആഘോഷം. ഇന്നു രാവിലെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കോവിഡ് വ്യാപന ഭീഷണി മൂലം സംസ്ഥാന സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ സമയം വെട്ടിക്കുറച്ചു. പതാക ഉയർത്തുന്ന തടക്കമുള്ള പരിപാടികളുടെ സമയം 15 മിനിറ്റിനാണ് വെട്ടിക്കുറച്ചത്. സ്പീക്കറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്വാറന്റൈനിൽ കഴിയുന്നതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 24-ന് നടത്താനിരുന്ന നിയമസഭാ സമ്മേളനം അനിശ്ചിതവാസ്ഥയിലാകും. കേരളത്തിൽ ഇന്നലെ 1569 പേർക്ക് കോവിഡ്. ഇന്നലെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം: തിരുവനന്തപുരം 310, മലപ്പുറം 198, പാലക്കാട് 180, എറണാകുളം 114, ആലപ്പുഴ 113, കോട്ടയം 101, കോഴിക്കോട് 99, കണ്ണൂർ 95, തൃശ്ശൂര് 80, കൊല്ലം 75, ഇടുക്കി 58, വയനാട് 57, കാസർഗോഡ് 49, പത്തനംതിട്ട 40. ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയ പ്രദേശങ്ങൾ: ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്, തൃശൂർ ജില്ലയിലെ അവനിശ്ശേരി, പയ്യന്നൂർ, വയനാട് ജില്ലയിലെ പഴുതന, കണിയാമ്പറ്റ, ആലപ്പുഴ ജില്ലയിലെ അരുക്കുത്തി, കൊല്ലം ജില്ലയിലെ എഴുക്കോൺ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 63 തടവുകാർ കൂടി കോവിഡ്. ഇതോടെ ജയിലിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 164. കഴിഞ്ഞ ദിവസം 99 പേരിൽ പരിശോധന നടത്തിയപ്പോൾ 59 പേർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് 163 പേരെ പരിശോധിച്ചപ്പോഴാണ് 63 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ കോവിഡ് വ്യാപനം മൂലം
ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ പിൻവലിച്ചു. ജൂലൈ 6-നാണ് തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാതന്ത്ര്യ ദിനാഘോഷ പ്രത്യേക പരിപാടിയിൽ അടുത്തത് ഗായകനായ സ്കൂളിലെ അധ്യാപകൻ ആലപിക്കുന്ന മാനവമൈത്രി ഗാനമാണ്. ആരാണാവോ ആ അധ്യാപകനായ ഗായകൻ? ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു നെടും പൂക്കൾ നാം, കലഹങ്ങൾ പിന്നയെന്നതിനെ തമ്മിലെ കലഹങ്ങൾ പിന്നയെന്നതിനെ മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു നെട്ടിൻ പൂക്കൾ നാം, കലഹങ്ങൾ പിന്നയെന്നതിനെ തമ്മിലെ കലഹങ്ങൾ പിന്നയെന്നതിനെ ചുട്ടി കരി കരിയുന്നു, വെട്ടി മുറിക്കുന്നു, വെല്ലുവിളിച്ചിടുന്നു, കൊന്നേ ചിരിക്കുന്നു. ചുട്ടി കരി കരിയുന്നു, വെട്ടി മുറിക്കുന്നു, വെല്ലുവിളിച്ചിടുന്നു, കൊന്നേ ചിരിക്കുന്നു. കരുണ മരിച്ചെന്നോ സ്നേഹം നിരച്ചെന്നോ, കരുണ മരിച്ചെന്നോ സ്നേഹം നിരച്ചെന്നോ, തേച്ചുമിനുക്കിയിടുന്നു വാളുകൾ, തേച്ചുമിനുക്കിയിടുന്നു. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു നെട്ടിൻ പൂക്കൾ നാം, കലഹങ്ങൾ പിന്നയെന്നയനെ തമ്മിലെ കലഹങ്ങൾ പിന്നയെന്നയനെ. സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമെല്ലാം, ചൊല്ലി മറന്നു നമ്മൾ തമ്മീലാടിലാടിനു. സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമെല്ലാം, ചൊല്ലി മറന്നു നമ്മൾ തമ്മീലാടിലാടിനു. കനിവുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരെ, കനിവുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരെ, ഒന്നിച്ചു പോരാടാലോ, തിന്മയെ വേരോടെ പിഴുതിടാലോ. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു നെട്ടിൻ പൂക്കൾ നാം, കലഹങ്ങൾ പിന്നയെന്നയനെ തമ്മിലെ കലഹങ്ങൾ പിന്നയെന്നയനെ. മനമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്ന അർത്ഥവത്തായ ഗാനം നമുക്ക് കേൾപ്പിച്ചത് ഉറുദു അധ്യാപകനായ നൗഫൽ മാഷ്. താങ്ക് യു സർ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാരേ ജഹാം സേ അച്ഛാ എന്ന ദേശഭക്തി ഗാനം പാടാത്ത ഒരൊറ്റ ഇന്ത്യക്കാരും ഉണ്ടാകില്ല. ഹിന്ദുസ്ഥാനികളുടെ ഗാനം എന്ന കവിതയ്ക്ക് വേണ്ടി പ്രസിദ്ധനും മഹാനുമായ ഡോക്ടർ അല്ലാമ ഇക്ബാൽ കുട്ടികൾക്കായി രചിച്ച ആ ദേശഭക്തി ഗാനത്തിന് എയ്ത്തജിയിലെ റഷ ഫാത്തിമ ശബ്ദം നൽകിയപ്പോൾ ഭാഷ
चाहे अनेक है, चाहे अनेक है। ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വരിച്ച ത്യാഗങ്ങളോർത്ത് വീരസേനാനികൾക്ക് 1000 സ്വർണവർണ്ണ പൂക്കൾ അർപ്പിച്ച് ഇന്നത്തേക്ക് വിട.